എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു നാടൻ ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോണത്. 30 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന 3 റെസിപ്പീസാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് പരിപ്പ് കറിയാണ് കേട്ടോ വെക്കാൻ പോണത്. പരിപ്പ് തക്കാളി കറി എല്ലാവർക്കും അറിയായിരിക്കും, പെട്ടെന്ന് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. ഒരു 10-15 മിനിറ്റിനുള്ളിൽ വെക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചെറിയ പാത്രത്തിലാണ് പരിപ്പ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് കഴുകി വൃത്തിയാക്കി കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. അതും പിന്നെ 2 തക്കാളിയും 2 പച്ചമുളകും കൂടി ഇട്ട് തുള്ളി ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 5 വിസിലോളം വെക്കാൻ പോവുകയാണ് കേട്ടോ. എന്തിനാ 5 വിസിൽ വെക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ടതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഉടഞ്ഞ് കിട്ടണമല്ലോ, അതാണ് ടേസ്റ്റ് കേട്ടോ. അപ്പം നമുക്ക് അതാവുന്ന നേരം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ കടുകും മുളകും കറിവേപ്പിലയും കൂട്ടിയിട്ട് നമുക്ക് വറുത്തെടുത്തു. ഇനി നമ്മൾ ചെറിയുള്ളിയാണ് ആഡ് ചെയ്യാൻ പോണത്. അതൊന്ന് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ചെറിയുള്ളിയുടെ എണ്ണം കൂട്ടിയ വളരെയധികം നല്ലതാണ്, നല്ല ടേസ്റ്റിയാണ് ഉണ്ടാവണത് ഈ ഉപ്പേരിക്ക്. എന്നിട്ട് നമ്മൾ പയർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴേക്കും നമുക്കൊരു ഇത്തിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, പിന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ മഞ്ഞൾപ്പൊടി നമ്മൾ ഒരു ടേസ്റ്റാണ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പച്ചപ്പ് ഉണ്ടാവില്ല ആ ഒരു ഉപ്പേരിക്ക്. കുറച്ച് വെള്ളം കൂടിയും പാർന്ന് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തു. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് ചില്ലി ഫ്ലേക്സ് ഇല്ലേ, നമ്മൾ മുളക് ചതച്ചത്, അതാണ് കേട്ടോ ആഡ് ചെയ്യാൻ പോണത്. അതൊരു 2 സ്പൂൺ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, കാരണം ഇതിൽ നമ്മൾ പച്ചമുളകൊന്നും ഇട്ടിട്ടില്ലല്ലോ. ആ ഒരു എരിവാണ് ഈ ഒരു എന്താ ഉപ്പേരിക്ക്, പയറുപ്പേരിക്ക് നല്ല ടേസ്റ്റ് എന്ന് പറയണത് കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് നന്നായിട്ട് യോജിപ്പിക്കുക. 2 മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം മാറ്റി വയ്ക്കുക കേട്ടോ. ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറി റെഡിയാക്കുകയാണ്. ഇനി അതിനായിട്ട് ഞാൻ ചെറിയൊരു പാത്രമാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് കറി വെക്കാൻ. ഇനി നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ പരിപ്പും തക്കാളിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും, കാരണം നന്നായിട്ട് വെന്തിട്ടുള്ളതാണല്ലോ. ഒരു 5-6 വിസിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. ഒരു തുള്ളി വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, കാരണം കറിക്ക് കുറച്ച് എന്താ പറയുക ലൂസാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ കറി, പിന്നെ വറുത്തിടുക, അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ എന്താ പറയുക ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളം പാരുന്നതാണ് കേട്ടോ കറിക്ക് ഏറ്റവും നല്ലത്. നമ്മളിടയിൽ വെള്ളം പാർന്നു കൊടുത്തല്ലോ, ഇളം ചൂടുവെള്ളം പാർന്നാൽ മതി, അതാണ് കറിക്ക് ഏറ്റവും നല്ല ടേസ്റ്റ് കൂടാനും പിന്നെ പെട്ടെന്ന് കറി തിളയ്ക്കാനൊക്കെ നല്ലത് കേട്ടോ. കടുകും മുളകും ഞാൻ ഈ ഒരു സമയം കൊണ്ട് താളിച്ചെടുത്തായിരുന്നു കേട്ടോ, അതും കൂടി ആഡ് ചെയ്തെടുത്തിട്ട്. അപ്പം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാൻ പോണത് വഴുതനങ്ങ ഫ്രൈ ആണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു സമയം കൊണ്ട് വഴുതനങ്ങ മുറിച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും ഇങ്ങനെ വഴുതനങ്ങ നമ്മൾ വെള്ളത്തിലിടുമ്പോഴത്തേക്ക് അതിൽ നിന്നൊരു മഞ്ഞ കളർ വെള്ളം വരും, അത് നമ്മൾ മാറ്റിക്കളയണം കേട്ടോ, അതതിൻ്റെ കട്ട് എന്നൊക്കെ പറയും. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കശ്മീരി ചില്ലി പൗഡറുമാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എരിവൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഈ ഒരു വഴുതനങ്ങയുടെ കൂട്ടിട്ട് കൊടുക്കുകയാണ്. റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ വഴുതനങ്ങ ആ മസാലയൊന്നും പിടിക്കാൻ, കാരണം എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് ആവുമല്ലോ പിന്നെ നല്ല ടേസ്റ്റും ആണ്. റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ, ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നതായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇനി അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം. കുറച്ച് കറിവേപ്പില മുകളിൽ ഇടുന്നുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആ ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറം തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് എന്താ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഓൾറെഡി നമുക്ക് വെന്തിട്ടുണ്ട് കേട്ടോ, അങ്ങനെ വേണമെങ്കിലും കഴിക്കാം, പക്ഷേ നമ്മൾ ഫ്രൈ ആയില്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടിയും ഒരു 5 മിനിറ്റും കൂടിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വഴുതനങ്ങയൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ അത് പ്ലേറ്റ് ചെയ്യാണ് കേട്ടോ. ആദ്യം ഞാൻ ചോറ് വെച്ചു, പിന്നെ അത് ഒരു കറി വെച്ചു, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പയറിൻ്റെ ഉപ്പേരി, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ വഴുതനങ്ങ ഫ്രൈ ചെയ്തതും ഇട്ട് കൊടുക്കാം കേട്ടോ.
എത്ര കറികളുണ്ടെന്ന് പറഞ്ഞാലും മലയാളികൾക്ക് കടിച്ചു കൂട്ടാനായിട്ടോ അല്ലെങ്കിൽ തൊട്ട് കൂട്ടാനായിട്ടോ വല്ല അരിവുമില്ലെങ്കിൽ നമുക്ക് ചോറ് കഴിച്ചതിന് ഒരു രസം ഉണ്ടാവില്ല. അപ്പം ഞാൻ ഒരു നാരങ്ങച്ചാറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാം കേട്ടോ. താങ്ക് യു.